നമസ്കാരം. നോർത്ത് ഈസ്റ്റ് യാത്രയിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത്, നമ്മൾ സാധാരണ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ എവിടെയാണ് ഉള്ളത് എന്നുള്ളതാണ് പറയാറുള്ളത്. പക്ഷേ ഈ വീഡിയോ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. അതായത് നമ്മൾ നോർത്ത് ഈസ്റ്റ് യാത്രയിൽ ഇന്ത്യ വിട്ടിട്ടുള്ള ആദ്യം, ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യത്തേക്ക് നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അതായത് ഞാനിപ്പോൾ ഉള്ളത് ബംഗ്ലാദേശിലെ ബെനാപോൾ എന്നുള്ള സ്ഥലത്താണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൽക്കത്ത, അതുപോലെ കൽക്കത്ത ബംഗ്ലാദേശ് ബോർഡറാണ് കാണിച്ചിരുന്നത്. ബോർഡർ എന്ന് പറയുന്നത് അതിന് പെട്രാപോൾ എന്നായിരുന്നു പേര്. നമ്മൾ നേരെ ആ ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്രാപോളിന് തന്നെ ബംഗ്ലാദേശിലുള്ള പേരെന്ന് പറയുന്നത് ബെനാപോൾ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബെനാപോൾ ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ക്രോസ് ചെയ്തിട്ട് നേരെ നമ്മൾ പോയത് ഒരു സിം കാർഡ് എടുക്കാനായിരുന്നു. ആ സിം കാർഡ് എടുക്കുന്നതിൻ്റെ വിഷ്വൽസും മറ്റും തുടർച്ചയായിട്ട് ഈ ഒരു വീഡിയോയിൽ തന്നെ തുടർച്ചയായിട്ട് നമ്മൾ കാണിക്കും. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത്, അതായത് ബസ്സിന് ടിക്കറ്റ് എടുക്കുക, ധാക്കയിലേക്കുള്ള ബസ് ടിക്കറ്റ് എടുക്കാനായിരുന്നു. സിം കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 300 രൂപയാണ് ചിലവായത്. അതായത് 300 ടാക്കയാണ് ചിലവായത്. നമ്മൾ ഇന്ത്യൻ രൂപയിൽ 100 രൂപ ഇന്ത്യൻ രൂപയുണ്ടെങ്കിൽ 118 രൂപ, അതായത് ബംഗ്ലാദേശ് ടാക്ക നമുക്ക് കിട്ടും. 118 രൂപയല്ല, ബംഗ്ലാദേശ് ടാക്ക നമുക്ക് ഇന്ത്യൻ രൂപ 100 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ ഉള്ള എമൗണ്ട് എന്ന് പറയുന്നത്, അതായത് ഒരു സിം കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് 300 ബംഗ്ലാദേശ് ടാക്കയാണ് നമുക്ക് ചിലവായത്. മാത്രമല്ല ഒരു 3 GB ഡാറ്റ 3 ദിവസത്തേക്ക് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് 48 ടാക്കയാണ് ബംഗ്ലാദേശ് ടാക്കയാണ് നമുക്ക് ചിലവായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ചെയ്തത് AC ബസ്സിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ചെയ്തത്. ടിക്കറ്റ് ബുക്ക് ചെയ്തു, നമ്മൾ ബസ്സിലേക്ക് ഇപ്പോൾ ജസ്റ്റ് എൻ്റർ ചെയ്തു. നമ്മളിപ്പോൾ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. യാത്രയിൽ നമുക്ക് ഇതിനകത്ത് ചാർജ് വരുന്നത് ഏകദേശം 800 ടാക്കയാണ് ഡാക്കയിലേക്കുള്ള ദൂരം. അപ്പോൾ നമ്മൾ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോസ് കാണാം. One or two days maximum. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് ഫസ്റ്റത്തെ സ്റ്റോപ്പിലെത്തി. ഏകദേശം ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറിലധികം നമ്മളിപ്പോൾ യാത്ര ചെയ്തു. അതിൻ്റെ ഇവിടെ ടോയ്ലറ്റിൽ ആളുകൾക്ക് ടോയ്ലറ്റിൽ പോകാനും മറ്റുമായിട്ട് യാത്രക്കാർക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് സമയത്തേക്ക് നിർത്തി, 10 മിനിറ്റ് നേരത്തേക്ക് നിർത്തിയതാണ്. അപ്പോൾ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ധാക്കയിലേക്ക് ഇനിയും സമയമുണ്ട്. രാത്രി ഏകദേശം 12 മണി 1 മണി സമയത്തൊക്കെ നമ്മൾ ധാക്കയിലെത്തും എന്നുള്ളതാണ്. പിന്നെ ഇവിടുന്ന് 3 മണി, വൈകിട്ട് 3 മണിക്ക് ശേഷം 3 മണിക്കാണ് ഇവിടുന്ന് യാത്ര, അത് ബെനാപോളിൽ നിന്ന് യാത്ര പുറപ്പെട്ടത്. അത് ഏകദേശം ഒരു 1 മണിയോടുകൂടിയാണ് ഇവിടെ ധാക്കയിലെത്തുക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മളെന്തായാലും യാത്ര തുടരുകയാണ്. Thank you.
അതായത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ചില സമയങ്ങളിൽ നിർത്തി നിർത്തിയാണ് ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യാത്രക്കാർക്ക് വലിയ ബോറടിയൊന്നുമില്ല, ഇടയ്ക്ക് ഓരോ ചായയൊക്കെ കുടിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ധാക്കയിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ധാക്കയിലെത്തുമ്പോൾ ഏകദേശം രാത്രി 1 മണി കഴിയും. അപ്പോൾ എന്തായാലും നമുക്ക് ധാക്കയിലെത്തിയതിന് ശേഷം കാണാം. Your name? My name is Pratap Chandra Das. I am Hindu. Hindu. Pratap Chandra. Pratap Chandra Das. You are from Calcutta? No, no. I live in Bangladesh, in Chittagong. Chittagong? District in Chittagong. Living in Chittagong? Yes. I go to Hyderabad and Chennai. For treatment, my treatment. Treatment? Yes. Hyderabad, two hospital already. Visit last month, Hyderabad Gastro and Asian. Actually, you visited Hyderabad, not in Hyderabad Calcutta. Hyderabad and Chennai. Not in Calcutta. Calcutta already one night. Last night 9:30, I come from Chennai. Your hometown in Calcutta? No, my hometown is Bangladesh in Chittagong. Chittagong. Okay, actually you are a Bangladeshi. Yes. Citizen, right? Yes. I am Bangladeshi. Okay. 100% Bangladeshi. Visit on India. Okay. For treatment. Treatment. After 6 months I go, can go again, review. Chennai and Hyderabad. Chennai, right. And now. That time I go to only Hyderabad. No Chennai. Okay. Maximum I go to fly. Maximum 6 months. Not fly to any other side. There is no hospital facilities in Chittagong? Yes. But actually better treatment. You need treatment from India. India means south. Not Calcutta. Calcutta treatment is also South Indian treatment. South Indian treatment is fine. In Chennai, Apollo, CMC. You know CMC? CMC, na, I know. Bellu. I know. I only Bellu. Bellu. I come from Bellu. I visit last 15 days. In Bellu. And 20 June, I come from here. In CMC. Okay. CMC is a very good hospital. For treatment. Maximum Kerala people come here. That I know. Yes. It is big country. Hyderabad is fine. Hyderabad is fine. You go on Hyderabad. അപ്പോൾ നമ്മുടെ ധാക്കയിലെത്തി. നമ്മുടെ ഷക്കീൽ റഹ്മാൻ എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത്, ബംഗ്ലാദേശ് സുഹൃത്താണ്, അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ, നേരെ വന്നതിന് ശേഷം നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. Namaste.
അപ്പൊ നമ്മള് ബംഗ്ലാദേശില് ഡാക്കയിലെ കഴിഞ്ഞാണ്. ഇപ്പൊ നമ്മള് ഗപ്റ്റോളി എന്നുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. നമ്മള് ഏകദേശം ഇന്ന് നമ്മൾ ഇവിടുന്ന് ഈവനിങ് ബൈ, അതായത് നമ്മൾ ഈവനിങ്ങോടുകൂടി നമ്മൾ ഡൻമോണ്ടി എന്ന് പറഞ്ഞാൽ ഡാക്കയിലെ തന്നെ വേറൊരു സ്ഥലത്ത് ഒരു സുഹൃത്ത് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിയെ കാണാൻ വേണ്ടി പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതും മാത്രമല്ല നമ്മൾ വേറൊരു സുഹൃത്ത് ബൊനാനി എന്നുള്ള സ്ഥലത്ത് നമ്മൾ ദിയാദ് ബായ് എന്ന് പറഞ്ഞുള്ള ഇവിടെ സുഹൃത്ത് ബംഗ്ലാദേശ് സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് നിന്ന് അവിടെ ലഞ്ച് ഓഫർ ചെയ്തിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മൾ സദർഗഡ് എന്നുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ നമ്മൾ ഏകദേശം ഒരു ബോട്ട് ബോട്ടിൻ്റെയൊക്കെ കേന്ദ്രമാണ്. ബോട്ട് യാത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സ്ഥലമാണ്. സദർഗഡിൽ പോവാം എന്ന് കരുതിയിരുന്നതാണ്. പക്ഷെ അവിടെ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. അതായത് ഇന്ന് ബംഗ്ലാദേശ് അവാമി ലീഗിൻ്റെ ഏകദേശം ഒരു 17th ആനിവേഴ്സറി ആണ് വരുന്നത്, അതായത് 70th വാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയുടെ. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് അവിടെ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. ആ ക്രൗഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ചിലപ്പോൾ അങ്ങോട്ട് വരാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള ഇൻഫർമേഷനാണ് നമ്മൾ ഷാക്കിൽ ഭായ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മളെന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബംഗ്ലാദേശിലെ കാഴ്ചകൾ ഇന്ന് ഈവനിങ്ങും അതായത് നാളെ മോർണിംഗ് വരും, നാളെ രാവിലെ ആണ് ഇവിടുന്ന് നമ്മൾ ട്രെയിനുള്ളത്. അക്കൗറ എന്നുള്ള ത്രിപുര അഗർത്തല ബോർഡറിൽ ഉള്ള സ്ഥലമാണ് കൗറ. അവിടേക്കുള്ള ട്രെയിന് നമുക്ക് ഇന്ന് നാളെ മോർണിംഗ് 7:45 ട്രെയിനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് ആ ട്രെയിൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് പോകാനാണ് ഇതായിരുന്നു. ആ സമയം വരെയുള്ള വീഡിയോ നമ്മൾ അടുത്ത എപ്പിസോഡായിട്ട് കാണിക്കും. മാത്രമല്ല നമുക്ക് ബംഗ്ലാദേശ് വിസ സംബന്ധമായിട്ടുള്ള, ബംഗ്ലാദേശിലേക്ക് എത്താനുള്ള കാര്യങ്ങളും വിസ സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസും നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറയുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. Jackfruit. What is the name in Bangla? In Kathal. Bangla we call it Kathal. 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 Hindi mein kya bola? Huh? Chakka. In Malayalam. In Malayalam. Local language. Chakka. Chakka. Sahar naam ki. Aur bana smell hai. Wow wow wow. Kya baat hai? Kya baat hai? Theek hai? Ha. India se chale baat khaula. Farooq bhai na. അപ്പൊ നമ്മള് ഫാറൂഖ് ഭായി ഇവിടെ ചക്കയെല്ലാം റെഡിയാക്കിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഷക്കീൽ ഭായിന്റെ ഒരു റിലേറ്റീവിന്റെ സ്ഥാപനമാണിത്. ഇവിടെ നമ്മള് സ്ഥാപനം എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥാപനമാണ്, എർത്ത് മൂവേഴ്സിന്റെ ഒക്കെ ഒരു സ്ഥാപനമാണ്. ഇതിനകത്ത് ഇവിടെ ചൈനീസ് ക്ലയൻസ് എല്ലാം വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ചൈനീസ് ക്ലയൻസ് എല്ലാം വരുന്ന സമയത്ത് അവർക്ക് വേണ്ടിയുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഓൾറെഡി റെഡിയാണ്, ചൈനീസ് ഫുഡെല്ലാം റെഡിയാണ്. അപ്പോൾ അത് ഫറൂഖ് ഭായ് ആണ് ഇവിടുത്തെ മെയിൻ ഷെഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ്. ഇനി നമ്മൾ ഇവിടുത്തെ അടുത്ത വീഡിയോ തുടർന്ന് വീഡിയോ